നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിനൊക്കെ ഇൻകഗ്നിറ്റോ മോഡ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇപ്പം നമ്മൾ ഗൂഗിളിൽ എടുക്കുകയാണെങ്കിൽ ഗൂഗിളിനകത്ത് നമുക്ക് ഇൻകഗ്നിറ്റോ മോഡ് ഉണ്ട്. യൂട്യൂബിനകത്തും നമുക്കൊരു ഇൻകഗ്നിറ്റോ മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഈ ഇൻകഗ്നിറ്റോ മോഡ് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നോ അത് സേവ് ആകാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൈവറ്റ് മോഡാണ് ഇൻകഗ്നിറ്റോ മോഡ്. ഗൂഗിളിനും അത്തരത്തിലുണ്ട്. ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് സേവ് ആകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇൻകഗ്നിറ്റോ മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ അത്തരത്തിൽ തന്നെ യൂട്യൂബിലും ഉണ്ട്. യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയിൽ അത് സേവ് ആകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇൻകഗ്നിറ്റോ മോഡ് ഉണ്ട്. എന്നാൽ അത്തരത്തിൽ നമ്മുടെ വാട്സപ്പിനുമുണ്ട് ഇൻകഗ്നിറ്റോ മോഡ്. അതായത് വാട്സപ്പിൽ നമ്മൾ ഓൺലൈനിൽ വരുന്നത് കാണാതെ നമുക്ക് ചാറ്റ് ചെയ്യാം. നമുക്ക് അത്തരത്തിൽ ആരയക്കുന്ന മെസ്സേജ് റീപ്ലൈ കൊടുക്കാനൊക്കെ സാധിക്കും. അത്തരത്തിൽ ഉള്ള ആപ്ലിക്കേഷൻസിനൊക്കെ സാധാരണ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന ഇൻകഗ്നിറ്റോ മോഡ് ഉപയോഗിച്ച് നിങ്ങൾ വാട്സപ്പിൽ ആർക്ക് വേണമെങ്കിലും റീപ്ലൈ കൊടുക്കാം, കോൾ ചെയ്യാൻ സാധിക്കും, വാട്സപ്പിലൂടെ കോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ സമയത്തൊക്കെ നിങ്ങൾ ഓൺലൈനിലുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുകയുമില്ല. അത്തരത്തിൽ വാട്സപ്പിനകത്തുള്ള ഒരു കിഡിലൻ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കതിനു വേണ്ടി വാട്സപ്പിൻ്റെ ഇൻകഗ്നിറ്റോ മോഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വലത് ഭാഗത്തേക്ക് ഒരു അറോ മാർക്ക് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്നു വരുന്ന ഭാഗത്ത് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും വലത് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അവസാനം ഒരു ടിക്ക് മാർക്ക് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ആക്സസിന് വേണ്ടി ഒരു പെർമിഷൻ കൂടി കൊടുക്കണം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അലോ എന്നുള്ള പെർമിഷൻ കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ അതിനുവേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു മെസ്സേജ് ബോക്സ് പോലത്തെ ഒരു റൗണ്ട് കാണാം. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് കോൺടാക്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ ആരോടാണോ നിങ്ങൾ ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ സെർച്ച് ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യമായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകഗ്നിറ്റോ മോഡ് ഓൺ ചെയ്യാം. ഇതുപോലെ കാണുന്ന ഈ ഒരു പോപ്പപ്പിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഡു നോട്ട് ഷോ അഗെയിൻ എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യും. നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ആ വ്യക്തി മെസ്സേജ് കാണുകയുമില്ല. നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നമ്മൾ അയക്കുന്ന മെസ്സേജ് ഇതുപോലെ സെൻഡ് ആക്കാൻ സാധിക്കും. എന്നാൽ കിട്ടുന്ന വ്യക്തിക്കത് ഓൺലൈൻ കാണിക്കുകയുമില്ല. മാത്രമല്ല ബ്ലൂ ടിക്കും കാണിക്കുകയില്ല. നിങ്ങൾ ഓൺലൈൻ ഉണ്ടെന്ന് കാണുകയുമില്ല. ഇവിടെ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് വേണമെങ്കിൽ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ വോയിസ് മെസ്സേജ് പിടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് വോയിസ് അയക്കാൻ സാധിക്കും. ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ അറ്റാച്ച് ഭാഗത്ത് ഏറ്റവും അവസാനമുള്ള അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോസോ ഓഡിയോസോ ഒക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾ കോൾ ചെയ്യുന്ന പോലെ നമുക്ക് കോൾ ചെയ്യാനും സാധിക്കും. അത്തരത്തിൽ നിങ്ങൾ ഓൺലൈനിലുണ്ടെന്നൊരു വ്യക്തിയും അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മെസ്സേജ് അയക്കാൻ സാധിക്കുന്ന ഒരു ഇൻകഗ്നിറ്റോ മോഡ് ആപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.